ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. ഇതിന് രണ്ട് നിലയാണുള്ളത്. ഇതാണ് ഞാനൊക്കെ ഇരുന്ന് കുടിക്കുന്ന സ്ഥലം. ഇത് ഞങ്ങൾക്ക് കുടിക്കാനുള്ള സോഡ. സോഡ മാത്രമേ നമ്മൾ കുടിക്കുള്ളൂ. ഈ ഡോറിലൂടെ നമുക്ക് ഹൗസ് ബോട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഈ ഹാൾവേയിലൂടെ നടന്നു പോകാം. വലതുവശത്തുള്ള ഈ ഡോറിലൂടെ ആദ്യത്തെ ബെഡ്റൂമിൽ കയറാം. ഇവിടെ വലിയൊരു ഡബിൾ കോട്ട് ബെഡും സീലിംഗ് ഫാനുമുണ്ട്. ഇത് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഹാൾവേയിൽ കൈ കഴുകാൻ ഒരു വാഷ് ബേസിനുണ്ട്. ഇത് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. മുകളിലത്തെ നിലയിൽ മറ്റൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഇതിന്റെ മുൻവശത്താണ് കിച്ചൺ. അരവിന്ദന്റെ സവാള ഏരിയയിലാണ് നമ്മൾ കാണുന്നത്. അരവിന്ദന്റെ അരിയൽ. ഇവിടെ കരിമീൻ വറുക്കാൻ മസാല പൊരുത്തി വെച്ചിരിക്കുന്നു. കിച്ചണിന്റെ പുറത്തേക്കുള്ള എക്സോസ്റ്റ് ഫാനുകൾ ഇവിടെ കാണാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പിലെ ആൾക്കാർ ബോട്ടിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ട് തീരത്ത് നിന്നും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇടതുവശത്തായി മറ്റൊരു വലിയ ഹൗസ് ബോട്ട് കാണാം. ഇവിടെ മുൻപിൽ ഇടതുവശത്തായും കുറെ ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത് കാണാം. ഇത് നമ്മൾ എത്ര ദൂരം പോകുന്നുണ്ട്? മുൻപിൽ കുമരകത്തിന്റെ ഗ്രാമ്യ ഭംഗി കാണാൻ എത്ര മനോഹരമാണല്ലേ. കുമരകത്തിന്റെ സൗന്ദര്യം ഒപ്പിയെടുത്താലോ. ഇവിടെ ഞങ്ങൾ ചെത്തുകളിൽ അരിച്ചെടുക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ സൊറ പറഞ്ഞിരിക്കുന്നു. ഇതാണ് രണ്ടാം നിലയിലെ വിശാലമായ ഹാൾ. ഞങ്ങളുടെ സംഘത്തിലെ കുറേയേറെ യാത്രികർ ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കുന്നു. ഞങ്ങൾ ജോഷിയുടെ ട്രാവൽ ആൻഡ് ടൂറിസം സ്പോൺസർ ചെയ്യുന്ന ബോട്ടിൽ പോവാണ്. വളരെ നന്നായി. ജോഷിയുടെ ഭാഗമായിട്ട് ഫുഡ്, കുമ്മീൻ വറുത്തത് എല്ലാം നന്നായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ യൂട്യൂബ് ചാനലിലൂടെയുള്ള കടപ്പാട് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ വന്ന് ചേർന്നിരിക്കുന്നത്. വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ എല്ലാവരും കാപ്പി കുടിച്ച് ബോട്ട് റൈഡ് ആസ്വദിച്ച് സൊറ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണോ അടുപ്പിക്കാന്ന് പറഞ്ഞത് രണ്ടു പേര്. ഇപ്പോൾ ഫ്രഷ് ഞണ്ടും കൊഞ്ചും വിൽക്കുന്ന കടവിലുള്ള കടയിലേക്ക് അടുപ്പിക്കുകയാണ്. ഈ കടയിലേക്ക് കയറി ഞണ്ടും കൊഞ്ചും ഒന്ന് നോക്കാം. ഒരു കിലോയ്ക്കോ 1700? ഇവിടെ മറ്റൊരു ഹൗസ് ബോട്ടും നങ്കൂരം ഇട്ടിട്ടുണ്ട്. കൊഞ്ചു വാങ്ങി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഉച്ചഭക്ഷണത്തിനുള്ള ചിക്കൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ വാങ്ങിയ കിലോയ്ക്ക് 1600 രൂപ വിലയുള്ള കഴുത്തറപ്പൻ കൊഞ്ച്. ഉച്ചഭക്ഷണത്തിന് മുൻപ് ചിയേഴ്സ് പറഞ്ഞ് ഓരോ ആപ്പിറ്റൈസർ അടിക്കാനുള്ള സമയമായി. അവിടെ ഒരു വള്ളത്തിൽ കുറെ ആൾക്കാർ പായലും ആമ്പലും ഒക്കെ വാരി ക്ലീൻ ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ട് കായലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ അരവിന്ദൻ കൊഞ്ച് തൊണ്ടു വിളിച്ച് ക്ലീൻ ചെയ്യുന്നു. അതേസമയം ചിക്കൻ റെഡിയായി ഫൈനൽ ഗാർണിഷ് ചെയ്യുകയാണ്. ഇത് കൊഞ്ചിനുള്ള മസാല. ഇതാണ് മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർകേസ്. കരിമീൻ വറുത്ത് റെഡിയായി കോരി മാറ്റുകയാണ്. അരവിന്ദൻ അരപ്പ് ചേർക്കൽ കൊഞ്ചിന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഫ്ലവർ മിക്സ് കോട്ട് ചെയ്താണ് കൊഞ്ച് വറക്കുന്നത്. ഉണ്ണി ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ മല്ലിയില ചോപ്പ് ചെയ്യുന്നു. ചിക്കൻ ഫൈനൽ മല്ലിയില ഗാർണിഷ് കഴിഞ്ഞ് റെഡിയായി. ഇനി ഊണിനുള്ള സമയമാണ്. വളരെ വിഭവസമൃദ്ധമായ ഊണാണ്. ഞാൻ എത്തിയപ്പോഴേക്കും മിക്കവാറും സാധനങ്ങൾ കാലിയായി.
കൂടെ ആവശ്യമുള്ളവർക്ക് പൊറോട്ടയും ഉണ്ട്. ഓരോ ക്ലിപ്പ് അങ്ങ് എടുത്തോ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ. നമ്മൾ ഈ ഗാനമേളയിൽ മുഴുകിയിരിക്കുന്നേ വൈകിട്ടത്തെ ചായയുടെയും കടിയുടെയും സമയമായി. പഴംപൊരിയാണ് കടി. ഞങ്ങളുടെ ട്രാവൽ ഗ്രൂപ്പിലെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാം. ഇത് ഇത് വീഡിയോ ആണോ റോവിനെ? പ്രശസ്ത ബ്ലോഗറും സാഹിത്യകാരനും തുള്ളി മഴവില്ലുത്തിരുത്തുന്ന സ്വർണ്ണ പ്രഭാമൈ ഭാര്യ തുള്ളി മഴവില്ലുത്തിരുത്തുന്ന സ്വർണ്ണ പ്രഭാമൈ ഭാര്യ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും